അർജന്റീനയുടെ കിരീട നേട്ടത്തിൽ മെസ്സിയോളം തന്നെ അവകാശമുണ്ട് പരിശീലകൻ ലയണൽ സ്കലോണിക്ക്. ശരാശരിക്കാരുടെ സംഘമായിരുന്ന അർജന്റീനയെ 4 വർഷം കൊണ്ടാണ് സ്കലോണി ലോക ചാമ്പ്യന്മാരാക്കിയത്. പരമ്പരാഗത ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം ഫുട്ബോളിന് പകരം പ്രായോഗിക ഫുട്ബോളിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ഖത്തറിൽ നിന്ന് ജയേഷ് പൂക്കോട്ടൂർ. 2018 റഷ്യൻ ലോകകപ്പിന് ശേഷമാണ്, ഫ്രാൻസിനെതിരായ പ്രീക്വാർട്ടർ പരാജയത്തിന് ശേഷമാണ് സംബോളിക്ക് പകരക്കാരനായി അന്ന് പരിശീലക സംഘത്തിലുണ്ടായിരുന്ന ലയണൽ സ്കലോണി അർജന്റീനയുടെ മുഴുവൻ സമയ പരിശീലകനാവുന്നത്. പിന്നീട് 4 വർഷങ്ങൾ കൊണ്ട് ആ ടീമിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ ആർക്കും അത്ഭുതപ്പെടുത്തുന്നതും ആരെയും അസൂയപ്പെടുത്തുന്നതുമാണ്. പ്രായോഗിക ഫുട്ബോളിലാണ് ലയണൽ സ്കലോണി പ്രാധാന്യം കൊടുത്തത്. പ്രീമിയർ ലീഗിലടക്കം മികവ് തെളിയിച്ച എൻസോയെപ്പോലെ, എമിയെപ്പോലെ, റോഡ്രിഗസിനെ പോലെയുള്ള താരങ്ങളെ അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവന്നു. സീനിയർ താരങ്ങൾക്കൊപ്പം യുവതാരങ്ങളുടെ ഒരു മിക്സപ്പ് അദ്ദേഹം ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം കൊണ്ടുവന്ന വലിയ മാറ്റങ്ങളിലൂടെയാണ് വലിയ നാളത്തെ, ഏറെ നാളത്തെ കിരീട വരൾച്ച അർജന്റീന മറികടക്കുന്നത്. എതിരാളികൾക്കനുസരിച്ച് കൃത്യമായ പദ്ധതി തയ്യാറാക്കിയാണ് ലയണൽ സ്കലോണി ശരാശരിക്കാരായ ടീമിനെ വെച്ച് ലോക കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. സൗദി അറേബ്യക്കെതിരായ മത്സരത്തിൽ 2-1 ഞെട്ടിക്കുന്ന തോൽവിയോടായിരുന്നു അർജന്റീനയുടെ തുടക്കം. അതിൽ തന്നെ ഹൈലൈൻ ഡിഫൻസിൽ പെട്ടുപോകുന്ന അർജന്റീനൻ മുന്നേറ്റ നിരയാണ് നമ്മൾ കണ്ടത്. 10-ലേറെ തവണയാണ് ആ ഒരൊറ്റ മത്സരത്തിൽ മാത്രം അർജന്റീന താരങ്ങൾ ഓഫ്സൈഡ് ട്രാപ്പിൽ പെടുന്നത്. പിന്നീട് അദ്ദേഹം ശൈലി മാറ്റി. മൂന്നാമത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്നാമത്തെ മത്സരത്തിലാണ് ഒരു വിജയ ഫോർമുല കൊണ്ടുവരാൻ സ്കലോണിക്കായത്. ജൂലിയൻ അൽവാരസും എൻസോ ഫെർണാണ്ടസും മക്കലിസ്റ്ററിനെയും ആദ്യ 11-ൽ ഉൾപ്പെടുത്തുന്നത് ആ മത്സരത്തിലാണ്. പിന്നീട് അർജന്റീനയുടെ വിജയങ്ങളിൽ, ഈ കിരീട നേട്ടത്തിൽ ഈ മൂവരും വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. ഓരോ മത്സരത്തിനനുസരിച്ചും കൃത്യമായ ഗെയിം പ്ലാനോടെയാണ് ലയണൽ സ്കലോണി ലോകകപ്പിലെ നേരിട്ടത്. പ്രത്യേകിച്ച് 4-4-2 അദ്ദേഹം ഈ ലോകകപ്പിൽ ടീമിനെ കളിപ്പിച്ചിട്ടുണ്ട്. 4-3-3 അദ്ദേഹം ടീമിനെ കളിപ്പിച്ചിട്ടുണ്ട്. നെതർലൻഡ്സിനെതിരായ, അതായത് ഈ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് തോന്നിച്ച ക്വാർട്ടർ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ ഇതുവരെ പരീക്ഷിക്കാത്ത 3-1-4-2 വരെ അദ്ദേഹം പോയി. യൂറോപ്യൻ ടീമുകളുടെ, അതായത് ക്വാർട്ടറിൽ നെതർലൻഡ്സ്, സെമിയിൽ ക്രൊയേഷ്യ, ഫൈനലിൽ ഫ്രാൻസ്, യൂറോപ്യൻ ടീമുകളുടെ ലോങ് ബോളുകളും ഒപ്പം തന്നെ ഹൈ ക്രോസിംഗ് ഫുട്ബോളും നേരിടാൻ കൃത്യമായ ടാക്ടിക്സോടെ മറുതന്ത്രമൊരുക്കി തന്നെയാണ് ലയണൽ സ്കലോണി അർജന്റീനയെ വിജയ കിരീടമണിയിച്ചത്. ഫൈനലിലേക്ക് വരുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത അവിടെ അദ്ദേഹം ഏഞ്ചൽ ഡി മരിയയെ ആദ്യ 11-ൽ ഇറക്കുന്നു. ആദ്യ 45 മിനിറ്റ് ആ ഏഞ്ചൽ ഡി മരിയയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ഒപ്പം 35-കാരൻ ലയണൽ മെസ്സി തനിക്ക് പരിപൂർണനാകണമെന്ന ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിയ ടൂർണമെന്റ് കൂടിയായിരുന്നു ഇത്. കപ്പ് അർജന്റീനയ്ക്കല്ലാതെ മറ്റാർക്കും കൊടുക്കാനാവുമായിരുന്നില്ല. അത്രമാത്രം ആധികാരികമായിരുന്നു അർജന്റീനയുടെ പ്രകടനം. അത്രമാത്രം മികച്ചതായിരുന്നു ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾ. ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ഷിബിൻ ഷാഹിറിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.